അങ്ങോട്ട് പോയപ്പോൾ ഒരു സീൻ ഇല്ലായിരുന്നല്ലേ ഗൈസ്. ഞങ്ങൾ പെട്ടു ഗൈസ്, ചെടി പുള്ളി ഞങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തി. ഇങ്ങനെയുണ്ട്, ചെളി അടിച്ച് കയറിയത് കണ്ടോ ഗൈസ്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചൊഴിച്ച് കളയ കേട്ടോ, നിവർത്തിയില്ല. പുതിയ ഷൂവും പാൻറ്റും ഒക്കെയാണ്. ഈശ്വര പണി വാളി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതേ ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒരു റൈഡിന് ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ മനുഷ്യനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എണ്ണക്കാട് കുട്ടമ്പേരൂർ ആറിൻ്റെ തീരത്താണ്. ഇന്ന് ഈ ഭാഗം തിരഞ്ഞെടുത്ത ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ റോക്ക് റൈഡർ ST100 ഒരു റിവ്യൂ കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിവ്യൂ പറയുമ്പോഴത്തേക്ക് വെറുതെ ആവരുതല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പ്രത്യേക ഒരു ടെറൈനാണ് ഇന്ന് ഞങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരുപാട് MTB സൈക്ലിസ്റ്റുകളുടെ വീഡിയോ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊക്കെ ധാരാളം എന്താ പറയുന്നത് ഓഫ് റോഡ്, അതായത് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വഴികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക, പല ടെറൈൻസിലൂടെ പോകുന്ന, അതായത് പോകുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തേക്കുന്നത്, അതായത് ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയർ ഭൂവസ്ത്രം വിരിച്ച ഒരു സ്ഥലമാണ് ഇത്. അതായത് ഈ ഒരു ആറിൻ്റെ ഒരു പുനരുദ്ധാരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ, അതായത് കയർ കൊണ്ട് നിർമ്മിച്ച മാറ്റുണ്ട്. അപ്പോൾ അതിങ്ങനെ ഫുള്ള് ഇങ്ങനെ വിരിച്ചേക്കാം സംഭവം ഞാൻ കാണിക്കാം. അപ്പം ഇതിലൂടെ പോകുമ്പോൾ എന്താ ഇത്ര പ്രത്യേകമായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. കാരണം ഇത് ഞാൻ ഒരു ദിവസം മനുഷ്യനില്ലാതെ തന്നെ ഒരു ദിവസം രാവിലെ ഇവിടെ വന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, വെറുതെ ഒരു ദിവസം മോർണിംഗ് റൈഡ് എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ എന്താ പറയുക, ആരും ഇല്ലായിരുന്നു എൻ്റെ കൂടെ. ഒരു ഉപയോഗിക്കാത്ത വഴിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അതുവഴിയുള്ള വഴികളാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടം, MTB സൈക്ലിസ്റ്റുകൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് അതൊന്ന് നോക്കി. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. ഞാൻ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തായിരുന്നു, പക്ഷേ അത് വ്ളോഗായിട്ട് ഇട്ടൊന്നുമില്ല. അപ്പോൾ മനുഷ്യനോട് ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയർ ഭൂവസ്ത്രത്തിലുള്ള ഒരു ചെറിയൊരു റൈഡും പിന്നെ ST100 ഒരു റിവ്യൂവും പിന്നെ ഈ ഒരു ആറ് കേട്ടോ, അതായത് നമ്മുടെ കുട്ടമ്പേരൂർ ആറിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ്, അതായത് എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നുള്ള കാര്യമൊക്കെ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ST100 സ്പെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് യാത്രയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇതാണ് നമ്മൾ പോകുന്ന ട്രാക്ക് കേട്ടോ. അതുകൊണ്ട് ഈ ചെറിയൊരു വഴി പോലെ കാണുന്ന ഒരു ട്രാക്കാണ്. അപ്പോൾ ഈ ട്രാക്ക് നിങ്ങൾ കുറച്ചെങ്കിലും പരിചയമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കാണും. അപ്പം അതെന്താണെന്ന് ഞാൻ പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കുട്ടമ്പേരൂർ ആറ്, ഇതിന് തീരത്തൂടാണ് നമ്മൾ പോകുന്നത്. ദേ വനീഷേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്. വനീഷേട്ടൻ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് സൈക്കിളിൻ്റെ ആ ഒരു ടയർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മാറ്റ് പോലെ കണ്ടോ. ഇതാണ് നമ്മുടെ കയർ ഭൂവസ്ത്രം എന്ന് പറയുന്ന സംഭവം, അതായത് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തന്നെ നിർമ്മിച്ചുകൊണ്ടിരുന്ന കയർ നിർമ്മാണ തൊഴിലാളികൾ തന്നെ ഉണ്ടാക്കുന്ന കയർ മാറ്റാണ്. അതായത് നമ്മുടെ പണ്ടൊക്കെ വീട്ടിൽ നമ്മൾ തറയിൽ ഉപയോഗിക്കുന്ന കയർ മാറ്റിൻ്റെ ഒരു വേറൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഈ ഒരു തിട്ടയിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഈ എന്താ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയാണ് തോന്നുന്നത്, ഇങ്ങനെ മണ്ണൊലിപ്പൊക്കെ തടയാനുള്ള ഒരു സംഭവമാണിത്. അപ്പം ഇതിങ്ങനെ ഫുള്ളിങ്ങനെ വിരിച്ചേക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ വിരിച്ചേക്കുക. അപ്പോൾ അതിൽ കൂടെ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഞങ്ങൾ റൈഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ദിവസം പോയായിരുന്നു. അപ്പോൾ അതേ ഫ്രണ്ട്സ്, അതേ വനീഷേട്ടൻ എൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ കയർ ഭൂവസ്ത്രത്തെ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വനീഷേട്ടാ ഞങ്ങളുടെ നല്ല എഫേർട്ടില്ലേ, അതായത് ഈ ചെളിയും എന്താ പറയുന്നത് മണ്ണും പിന്നെ ഈ ഒരു മാറ്റും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുന്നത് ഒരു നല്ല എഫേർട്ട് വേണം ഇതിൽ കൂടെ ചവിട്ടാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല, കാരണം നമ്മളിത് ചവിട്ടുക നോക്കിയിട്ടാണ് ഇവിടെ വന്നത്. അതായത് അങ്ങോട്ട് റൈഡ് ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് രണ്ടു മൂന്ന് വട്ടം നോക്കിയായിരുന്നു. അപ്പോൾ നല്ല എഫേർട്ട് നമുക്ക് തോന്നി, അതായത് നല്ല രീതിക്ക് ചവിട്ടിയെങ്കിൽ മാത്രമേ ഈ സൈക്കിൾ നീങ്ങത്തുള്ളൂ. അതുകൊണ്ട് മനുഷ്യട്ട ഫ്രണ്ടിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് അന്ന് വന്നത് ഈ വഴി കൂടെ ആയിരുന്നില്ല കേട്ടോ. അതായത് ഇതിപ്പം നമ്മുടെ എണ്ണക്കാട് കൊട്ടാരത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ ആറിൻ്റെ കുറച്ച് ഭംഗിയൊക്കെ ഒപ്പിയെടുത്തുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വനീഷേട്ടൻ കാടും മേടും ഒക്കെ താണ്ടി MTBയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കയർ ഭൂവസ്ത്രത്തിലുള്ള ഒരു എന്താ പറയുക ഒരു റൈഡ്. അപ്പം ആറിൻ്റെ തീരത്ത്, അതായത് കുട്ടമ്പേരൂർ ആറിൻ്റെ തീരത്തുള്ള തിട്ട ഭാഗം കേട്ടോ. അതായത് എന്താ പറയുന്നത് ഇപ്പം ഈ ഒരു ആറിൻ്റെ ഒരു പുനരുദ്ധാരണ കഥയൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ടൊന്ന് കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. അതായത് എന്താ പറയുക, നല്ല രണ്ട് മൂന്ന് കടമൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ. നല്ല കാഴ്ചയാണ് കേട്ടോ, രാവിലെയാണിപ്പം, നല്ല ഭംഗിയേറിയ ഗ്രാമ ഭംഗിയാണ് ഇതൊക്കെ ഞങ്ങളുടെ ഏരിയയിലെ. അടിപൊളി കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ ചേട്ടാ.
അല്ല നോക്കാം, നമുക്ക് പുറത്തുകൂടെ ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കാം. അയ്യോ ആഹാ, നല്ല അടിപൊളിയാണ്. സാധാരണ ഇടുക്കിക്കാർക്കും വയനാടുകാർക്കൊക്കെ മാത്രമേ ഉള്ളൂ ഈ ഓഫ് റോഡിനൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഭാഗ്യമില്ല, കാരണം ഞങ്ങൾക്ക് അങ്ങനെ കാടോ മലയോ ഒന്നുമില്ല. അപ്പോൾ നമുക്കുള്ളത് ഇതുപോലത്തെ കുറച്ച് ഏരിയകളൊക്കെയാണ്, ഒരു മഡ് റേസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു വിഷ്വൽസ് കൂടെ ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത്. അതായത് ഒരു MTB മഡ് റേസ് എന്ന് തന്നെ പറയാം, കാരണം അന്ന് ഞാനൊരിക്കൂടെ ഒന്ന് ചെയ്തപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം നല്ല രീതിക്ക് ചെളി ആയായിരുന്നു. അപ്പോട്ടെ, ആ അവിടെ പൊഴി മുറിച്ചിട്ടേക്കും അല്ലേ. ഒരു കാര്യം ചെയ്യാം. ഓ എൻ്റെ അമ്മൂ, അയ്യോ. ഓക്കെ, ഇച്ചിരി പറഞ്ഞിട്ട് വയ്ക്കും. അവിടെ പൊഴി മുറിച്ചിട്ടേക്ക് ആണ് വയസ്സ്. ഇപ്പം നമ്മൾ 6 പൊഴി പോലും മുറിച്ചിട്ടിങ്ങനൊരു ഭാഗം എത്തിയിട്ടുണ്ട്. അതായത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് കൈവഴികൾ ഇങ്ങനെ മുറിച്ചിട്ടേക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പം അവിടെ മനുഷ്യരുടെ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഇത് നല്ല രസമായിരുന്നു കേട്ടോ, അങ്ങോട്ട് പോകാമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് അപ്പുറക്കരയിലോട്ട് വേറൊരു കാഴ്ചയുണ്ട്, അത് നമ്മൾ കാണിക്കാം. ഫ്രണ്ട്സ്, ഇനി നമ്മൾ അതിന് മറുകരയുള്ള ഒരു മറ്റൊരു കാഴ്ചയിലോട്ടാണ് ഇനി പോകുന്നത്. അതായത് തന്നെ സെയിം റൂട്ട് പോലെ തന്നെ ഉള്ളൊരു ഭാഗമാണ്. ചേട്ടാ ഇങ്ങോട്ട്, മനുഷ്യരുടെ അങ്ങോട്ട് പോയി. അപ്പം ഇത് ഞാൻ ആദ്യം പോവാം. അപ്പം ഇനി അതിൻ്റെ മറുകരയുള്ള കുറച്ച് കാഴ്ച കാണിക്കാം, എന്നിട്ട് നമുക്ക് ST100 ഒരു റിവ്യൂ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല എന്താ പറയുക, റൈഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വെള്ളം അടിച്ച് കയറി. ഇത് വീണ്ടും കയർ ബൂസ്റ്ററിൻ്റെ ടെറൈനാണിത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തി കേട്ടോ, അതായത് ക്യാമറ നോക്കണമല്ലോ റെക്കോർഡാകുന്നുണ്ടോ. അപ്പോൾ ഇതേ റെക്കോർഡാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ പോവാണ് കേട്ടോ. അത് മനുഷ്യട്ടം തൊട്ട് പറയുന്നുണ്ട് ഞാനിങ്ങനെ അടുത്താണ് കയർ ബൂസ്റ്ററത്തിലുള്ള ആ ഒരു റൈഡ്. നമ്മൾ പറയുന്ന പോലെയല്ല കേട്ടോ, നല്ല പാടാണ് ഇത് വിളിച്ച് ഔട്ടാൻ. കാരണം ഈ എന്താ പറയുക, നനവുള്ള മണ്ണും പിന്നെ ആ മാറ്റൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല എഫേർട്ട് എടുത്ത് മാത്രം ഇതിലേക്ക് ചവിട്ടാൻ പറ്റത്തുള്ളൂ. അയ്യോ ചെളി വന്നു കേട്ടോ, അയ്യോ ആഹാ, പണി വാളി ഗായ്സ്. എൻ്റെ പുതിയ ഷൂവും കാര്യങ്ങളെല്ലാം ചെളിയായി. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകാതെ വേറെ രക്ഷയില്ല. അയ്യോ നല്ല പണിയാണ് കിട്ടിയത്. എനിക്കവർക്ക് കുടിക്കാൻ എടുത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കഴുകേണ്ട ഒരവസ്ഥയുണ്ടാകും. അയ്യോ ആഹാ, ഞാൻ പറഞ്ഞല്ലോ മഡ് റേസ് ആണെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്, ചെളി അടിച്ച് കയറിയത് കണ്ടോ ഗൈസ്? എന്തായാലും നല്ല അടിപൊളി കാഴ്ചയാണ്. മനുഷ്യനെ തൊട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി നല്ല ഒരു എന്താ പറയുക, നിർത്തിയൊക്കെ റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അത് ഇവിടെ വന്നിപ്പുണ്ട്. ഇതിങ്ങനെ ചെന്നിത്തല മാന്നാർ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു അതായത് ജലമാർഗ്ഗമാണ്. ഇതുവഴിയാണ് നമ്മുടെ ചെന്നിത്തല പള്ളിയോടൊക്കെ വരുന്ന ഒരു ഭാഗം. എന്തായാലും ഒരു സൂപ്പർ കാഴ്ചയാണ്. ആദ്യം ഞാൻ ഈ ഒരു എന്താ പറയുക, ചെളിയൊന്ന് കഴുകിക്കളയട്ടെ. അയ്യോ ഇതേ നോക്കി ഫ്രണ്ട്സ്, തിട്ടേ നിന്നുകൊണ്ട്. അയ്യോ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചൊഴിച്ച് കളയാം കേട്ടോ, നിവർത്തിയില്ല. പുതിയ ഷൂവും പാൻറ്റും ഒക്കെയാണ്. ഈശ്വര പണി വാളി, മൊത്തത്തിൽ നാശമായി. അന്ന് വന്നപ്പോൾ ഇത്രയും പണി പറ്റിയില്ലായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി കാഴ്ചകളും എക്സ്പീരിയൻസും ആണ്. അയ്യോ പുതിയ ഫ്രണ്ട്സ്, മനീഷേട്ടൻ ഇതേ ഇങ്ങനെ മഡ് റേസ് ഒക്കെ ചെയ്ത് പതിയെ വരുന്നുണ്ട്. മനീഷേട്ടൻ എൻ്റെ കാല് കണ്ടോ, അല്ല ഒന്നാമതൊരു പണി കിട്ടി. ഞാൻ ഇപ്പോൾ കഴുകി കളഞ്ഞോണ്ടാണ്. അങ്ങനെയാണ് വനീഷേടൻ റോക്ക് ST100 ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MTB. അപ്പോൾ ഇതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്.
അടിപൊളി കാഴ്ചയല്ലേ ഫ്രണ്ട്സ്. ഇത് നോക്കിയാൽ നമ്മുടെ മോണ്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതേ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ST100 റോക്ക് റൈഡർ ബിറ്റ്വീൻ്റെ സൈക്കിളും ഉണ്ട്. അപ്പം ഇവൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇവൻ്റെ സ്പെക്കും കുറച്ച് കാര്യങ്ങൾ, ഇവൻ്റെ ഒരു പെർഫോമൻസ്, അതായത് നമ്മളിങ്ങനെ ഒരു ടെറൈൻ യൂസ് ചെയ്യാൻ തന്നെ ഒരു കാര്യം തന്നെ കേട്ടോ. അതായത് ഈ ഒരു ടെറൈനിൽ ഇവൻ്റെ പെർഫോമൻസ് എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ ഒരു MTB ഒരു ഗുണം ഇവനുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമുക്ക് ചോദിക്കേണ്ടത്. അതായത് പക്ക ഒരു MTB ആണോ എന്നൊക്കെയുള്ള കാര്യമല്ല മനുഷ്യട്ടൻ പറയും. കാരണം ഇതുകൊണ്ട് ഒരുപാട് ദൂരമൊക്കെ റൈഡ് ചെയ്ത ഒരാളാണ് മനുഷ്യട്ടൻ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതേ ഫ്രണ്ട്സ്, നമ്മുടെ ST100 ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി പതിയെ ഇവൻ്റെ സ്പെക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കുമ്പോൾ അതേ മനുഷ്യട്ട് ഇവിടെ ഒരു ബാഗ് ഇട്ടിരിക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റത്തില്ല. അതായത് റോക്ക് റൈഡറിന് എഴുതിയ ഒരു ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അതായത് ബിറ്റ്വീൻ സൈക്കിളാണ് കേട്ടോ, ബിറ്റ്വീൻ്റെ സൈക്കിളാണ്. അതായത് 2020 മോഡൽ സൈക്കിളാണ് ഇത്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റോക്ക് റൈഡർ എന്നുള്ള വേറൊരു ഇതും നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൻ്റെ കളർ ഏതാ കേട്ടോ, റെഡ് അല്ലോ, റെഡ് കളർ കേട്ടോ. അതായത് ഫ്ലൂറസെൻ്റ് റെഡ് കേട്ടോ. അതായത് നമ്മൾ ഡെക്ലാത്രോൺ കോട്ടയത്ത് നിന്ന് എടുത്ത സൈക്കിളാണ്. വേറെ ഏതൊക്കെ കളർ ഉണ്ടായിരുന്നു ഇതിന്? ഗ്രേ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഉണ്ട്, മൂന്ന് കളറേ ഉള്ളൂ. മൂന്ന് കളറാ, ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇത് സൈസ് ഏതാ സ്പ്രെയിം? ഇത് ലാർജ് സൈസാ, ലാർജ് സൈസ് അല്ലേ, ലാർജ് സൈസാ. പിന്നെ യൂണിസെക്സ് ഫ്രെയിം എന്ന് പറയാം അവര് സൈറ്റിൽ. ഞാൻ പറഞ്ഞേക്കുന്നത് യൂണിസെക്സ് ഫ്രെയിം എന്നാ. പിന്നെ അലൂമിനിയം 100% അലൂമിനിയം ഫ്രെയിമാ. അലൂമിനിയം വണ്ടി തന്നെ എന്ന് പറയാം, 100% അലൂമിനിയം വണ്ടിയാ. കാരണം ഇതിനകത്ത് മറ്റുള്ള സാധനങ്ങളൊന്നും ഇല്ല. അലോയ് ഫ്രെയിം അല്ല, അലോയ് അല്ല, അലൂമിനിയം. ഓ, അപ്പൊ എത്ര വെയിറ്റ് ഉണ്ട് ഇതിന്? 14 kg ഉണ്ട്. ഓക്കെ. അപ്പം ഈ നമ്മൾ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഏതിൻ്റെ വരുന്നത്? സീറ്റും ബിറ്റ്വീൻ്റെ തന്നെ. ഓക്കെ. സീറ്റ് പോസ്റ്റും എല്ലാം? സീറ്റ് പോസ്റ്റ് എല്ലാം സ്റ്റീൽ തന്നെ. ഓ ശരി ശരി ശരി. പിന്നെ നമ്മൾ ഹാൻഡിൽ ബാറോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാറും അതുപോലെ തന്നെ ഇതാണ്, സ്റ്റീലാണ്. പിന്നെ ഇത് സ്റ്റെമ്മ് സ്റ്റീലാണ്. പിന്നെ ഞാനിത് സ്റ്റെമ്മ് മാറി വെച്ചാ ഇത്. ഓ, ഇവർക്ക് സൈക്കിളിൽ വരുന്നത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റെമ്മാണ്. അതായത് മുന്നോട്ട് കുറച്ച് അഗ്രസീവ് ആയിട്ടിരിക്കുന്ന സ്റ്റെമ്മാണ്. അപ്പം ഞാനത് മാറിയിട്ട് ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെമ്മ് ഞാൻ മേടിച്ചു വെച്ചതാണ്. നമുക്ക് വേണ്ടി ഇവിടെ ഇതുണ്ട്, ആംഗിളുണ്ട്, പല പല ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് ഹാൻഡിൽ പൊങ്ങുമോ താഴുമോ ഒക്കെ നമുക്ക് ഇതിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാനിത് മാക്സിമം പൊക്കി വെച്ചേക്കും. പിന്നെ ഡിസ്ക് ബ്രേക്ക് അല്ല വരുന്നല്ലേ? ഡിസ്ക് അല്ല, സാധാരണ പാഡഡ് ബ്രേക്സ് ആണ് വരുന്നത്. അത് കേബിൾ ബ്രേക്ക് ആണ്. പിന്നെ നമുക്ക് നോക്കുമ്പോൾ 27.5 അല്ലേ, 27.5 ഒരു വീൽ ബേസ്. ഇപ്പൊ ഇട്ടേക്കുന്ന ഏതാ? ഇപ്പൊ ഇട്ടേക്കുന്ന ടയർ ഞാൻ മാറ്റി. ഇതിന് 27.5 ഒരു 2.1 തിക്കുള്ള ഒരു ടയറാണ് വരുന്നത്, കട്ടിയുള്ള. അത് മാറ്റിയിട്ട് ഞാൻ 1.95 ടയർ കിട്ടി. അതായത് ഇത് വരുന്നത് പിന്നെ ഇതിന്റെ സൈക്കിള്, ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്നത് മാക്സിറ്റിയുടെ സൈക്കിളിൽ വരുന്ന ടയറാണ്. അതായത് പിന്നെ 1.95 തിക്ക്, 1.95 വരുന്ന ടയറത്. കൂടുതലും മാക്സിറ്റിയിൽ ഉപയോഗിക്കുന്ന ടയറാണ്. പിന്നെ ഞാൻ ഇച്ചിരി സ്മൂത്ത് കിട്ടാനായിട്ടാണ് ഈ ടയർ ഉപയോഗിച്ചത്. പിന്നെ ഞാനിത് വേറെ കംപ്ലൈൻറ്റ് കൂടെ ഉണ്ട്, ഡെക്കാത്തോളൻ അല്ലെങ്കിൽ ഈ ബിറ്റ്വീൻ സൈക്കിളിൻ്റെ ഒരു സ്ഥിരം കംപ്ലൈൻ്റ് ആണ് ടയർ കംപ്ലൈൻറ്റ്. അതായത് ഇപ്പം ഇവിടെ കട്ട കാണും, പക്ഷേ ഈ ബാക്ക് ഈ നടുക്കത്തെ സാധനം കാണത്തില്ല. അതിൽ തുണി പോലെ അങ്ങാവും, നല്ല പോലെ പഞ്ചറടിക്കും. എല്ലാവർക്കും ഡെക്കാത്തോളൻ ഈ സൈക്കിൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു സ്ഥിരം കംപ്ലൈൻറ്റ്. അതിനാണ് പ്രശ്നം വന്നത്, അങ്ങനെയാണ് ഞാൻ മാറ്റിയത്. കാരണം ഒരു പഞ്ചർ, രണ്ട് പഞ്ചർ, മൂന്ന് പഞ്ചറൊക്കെ ഒന്നിച്ചങ്ങ് കിട്ടുക, നമുക്കൊരു രക്ഷയില്ല. കല്ല് വരെ കയറി പഞ്ചറടിക്കുന്നത്. പിന്നെ ഫ്രണ്ട് സസ്പെൻഷനാണ്, സെൻടൂറിന്റെ അല്ലേ, സെൻടൂറിന്റെ സസ്പെൻഷനാണ്. 8mm ട്രാവൽ ചെയ്യുന്ന സസ്പെൻഷനാണ്. ബാഡ്ജിങ്ങും സ്റ്റിക്കറും ഒക്കെ ഉണ്ട് അവരുടെ. സസ്പെൻഷൻ ലോക്കൗട്ട് അല്ല കേട്ടോ, ലോക്കൗട്ട് ഇല്ല, ലോക്കൗട്ട് ഇല്ല. ലോഡ് ചെയ്യുന്ന സൈക്കിൾ ഇതാ, പ്രീ ലോഡ് ഒന്ന് കൊടുത്തേക്കോ. പക്ഷേ ഇത് വർക്കാണ്. കാരണം ഞാനിത് ടൈറ്റ് ചെയ്യുമ്പം ഇത് ടൈറ്റ് ആവുന്നുണ്ട്, ഇത് ലൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ട്രാവൽ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സംഭവം വർക്കാണ്. ഓ ശരി ശരി ശരി. പിന്നെ നമുക്ക് ക്രാങ്ക് നോക്കുമ്പോഴത്തേക്ക് വലിയ ബ്രാൻഡഡ് ക്രാങ്ക്സ് ഒന്നും അല്ല വരുന്നത്. കാരണം അങ്ങനെയുള്ള ഒരു മാർക്കിങ്സോ കാര്യങ്ങളോ ഒന്നും ബിറ്റ്വീൻ്റെ ആണെങ്കിലും അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം പിന്നെ മൂന്ന് ടീത്താണ് വരുന്നത്. അങ്ങനെ ഇപ്പം നമുക്ക് കസറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 7 ഗിയേഴ്സ് വരുന്ന ഒരു 21 സ്പീഡ് ഗിയർ റേഷ്യോ ഉള്ള ഒരു സൈക്കിളാണ്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിറ്റ്വീൻ്റെ തന്നെയാണ് അവിടെ, അവരുടെ തന്നെ, അതായത് ബിറ്റ്വീൻ്റെ തന്നെ ഡ്യൂറലേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ചെയിൻ ഏതാ പറഞ്ഞിട്ടുണ്ടോ? ചെയിനും പറഞ്ഞിട്ടില്ല, ഇല്ല. KMC ഒന്നും അല്ല, അപ്പോൾ സാധാ ഒരു ചെയിനൊക്കെ തന്നെയാണ്. അങ്ങനെ വലിയ ബ്രാൻഡഡ് കാര്യങ്ങളൊന്നും അല്ല യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ബോട്ടിൽ ഹോൾഡർ ഒക്കെ ഉണ്ടായിരുന്നു, ബോട്ടിൽ ഹോൾഡർ മേടിച്ചു വെക്കണം, സ്റ്റാൻഡ് ബോട്ടിൽ ഹോൾഡർ എല്ലാം മേടിച്ചു വെക്കണം. ഓ ശരി ശരി. അപ്പോൾ അതൊന്നും വരുന്നില്ല, സൈക്കിൾ മാത്രം വരും, ബാക്കിയെല്ലാം മേടിച്ചു വെക്കും. പിന്നെ എന്താ പറയുന്നത്, ഈ ഒരു 18,000 രൂപ, അതായത് 17,999 രൂപയ്ക്ക് ഈ സൈക്കിൾ നമുക്ക് കിട്ടും. ഒരു MTB അത്യാവശ്യം നല്ല റൈഡ് ചെയ്യാൻ പറ്റുന്ന, വലിയ കുഴപ്പമില്ലാത്ത ഒരു 10-25 km റൈഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൈക്കിളാണെന്ന് പറയാം. അതായത് ബാക്ക് സസ്പെൻഷൻ ഇല്ല അല്ലേ? ഇല്ല. ഓ ശരി ശരി. അപ്പം ഇതിന് ഇതില്ലായിരുന്നോ, കാരിയറോ രണ്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ? അത് ഞാൻ സെപ്പറേറ്റ് മേടിച്ചു വെച്ചതാണ്. ഓ അത് മേടിച്ചല്ലേ. ഓ, ഇതോ മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ?
അതൊന്നും ഇല്ലായിരുന്നു. വരുന്നതാണ് ഞാൻ വെച്ചിട്ടില്ല, ഇപ്പൊ ഇല്ല. ഓ ശരി ശരി, ഓക്കെ. പിന്നെ നമ്മൾ ഒരു ബെല്ലും നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചാണോ? ഓക്കെ. അതുപോലെ തന്നെ ഷിഫ്റ്റേഴ്സ്, ഷിഫ്റ്റേഴ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മെഗാ റേഷ്യോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഷിഫ്റ്റേഴ്സ് ആണ് ഇതിന് വരുന്നത്. അത് എനിക്ക് ബിറ്റ്വീൻ്റെ ഒരു ബ്രാൻഡ് ഒരു കാറ്റഗറിയുള്ള ഒരു ഷിഫ്റ്റേഴ്സ്. ബ്രേക്ക് ഒക്കെ നല്ല കേട്ടോ, ബ്രേക്ക് ഒക്കെ നല്ല സ്മൂത്ത് ബ്രേക്ക് ആണ്. സിംഗിൾ ഫിംഗർ ഒരു ഹൈഡ്രോളിക് ബ്രേക്കിന് തുല്യമായിട്ടുണ്ട് അല്ലേ? നമ്മൾ സിംഗിൾ ബ്രേക്കിംഗ് നല്ല കേട്ടോ, ആണോ? ബ്രേക്കിംഗ് നല്ല, അത് എടുത്തു പറയേണ്ട ഒരു സാധനം തന്നെ, കാരണം നല്ല ബ്രേക്കിംഗ് ആണ്, പിടിച്ചാൽ അവിടെ നിൽക്കും. ഓക്കെ. അതുപോലെ ഈ ഹൈഡ്രോളിക് ബ്രേക്ക് പിടിക്കുന്ന പോലെ തന്നെ സിംഗിൾ അൽഹോങ്ങ അൽഹോഹ എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയുക, ഒരു കാറ്റഗറി ഉള്ള ഒരു ബ്രേക്ക് ലിവേഴ്സ് ഒക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. കേബിൾ നോർമൽ കേബിൾ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ രീതിയിലാണ് റോക്ക് റൈഡർ അടിച്ചേക്കുന്നത്. അപ്പം പിന്നെ ഇന്റേണൽ കേബിൾ റൂട്ടിംഗ്സ് ഒന്നും അല്ലല്ലേ, എല്ലാം ഔട്ടാണ്. അപ്പം പിന്നെ എന്താ പറയാ, പിന്നെ പ്രത്യേകിച്ച് പിന്നെ പിന്നെ നോക്കുമ്പോഴത്തേക്ക് പിന്നെ പ്രത്യേകമായിട്ട് സൈക്കിള് സൈസ്, അതായത് ചെറുതാ, യൂണിസെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു CGF ആണ്, അതായത് കംഫർട്ട് അങ്ങനെ ഒരു സംവിധാനത്തിൽ ചെയ്തേക്കുന്നത്, ഫ്രെയിം ചെയ്തേക്കുന്നത്. ആ ഒരു ജോമെട്രി അല്ലേ, ജോമെട്രി ജോമെട്രി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാല് ബോട്ടത്തിൽ നിന്ന് പിന്നെ ടോപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് മേലോട്ടാണ് പോയേക്കുന്നത്. അപ്പം താഴ്വശം വീല് മാക്സിമം ചേർത്താ വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വളവും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് സൈക്കിള് സ്കിഡ് ചെയ്ത് പോകത്തില്ല, നമ്മുടെ കൺട്രോളിൽ തന്നെ സൈക്കിള് നിന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു, അതായത് ഇപ്പൊ നമ്മുടെ ഈ എന്താ പറയുക, ഈ ക്രോസ് ബാർ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഒരു ഒരു സ്ക്വയർ അല്ലേ, ഒരു സ്ക്വയർ ഷേപ്പിലോട്ട് വരുന്നതും, അതുപോലെ താഴ്ഭാഗമാണെങ്കിൽ ഒരു ഫുള്ളി ഒരു റൗണ്ടഡ് അല്ല, എന്നാൽ ഒരു ഫ്ലാറ്റ് രീതിയിലുള്ള ഒരു ഒരു ഫ്രെയിമാണ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു റോക്ക് റൈഡർ ST100 വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. എന്തോ ഒന്ന് കൊടുക്കുന്നോ വാങ്ങുന്നോ കൊടുക്കണം എന്നാണ് എന്റെ, കാരണം എനിക്കൊരു റോഡ് ബൈക്ക് ആണ് എടുക്കണം. പിന്നെന്താണ് നിങ്ങൾ NDV ചൂസ് ചെയ്യാൻ കാര്യം? അത് ചൂസ് ചെയ്യാൻ കാരണം എന്നാല് നമ്മളീ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ഇരുന്ന സമയത്ത് ഈ സൈക്കിൾ അല്ലെങ്കിൽ സൈക്ലിങ് ഒരുപാട് ആൾക്കാർ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സൈക്കിൾ ചവിട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ, സ്കൂളിൽ പോകാൻ തരത്. അതല്ലാതെ നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ സൈക്ലിങ്ങിലേക്ക് എല്ലാവരും കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ നമ്മളും ചാടി. അപ്പം അന്നത്തെ ആവേശത്തിന് പോയി എടുത്ത ഇത് സൈക്കിള് പ്രാന്തെടുത്ത് ആവേശത്തിൽ ചാടി. അല്ലാതെ ഗ്രാവൽ ബൈക്ക് റോഡ് ബൈക്ക് ഹൈബ്രിഡ് ഒന്നും ഒരു ഇതും ഇല്ലാതെ എടുത്തതാണ്, ഒന്നും അറിയത്തില്ലായിരുന്നു. രണ്ടോ മൂന്നോ വീഡിയോ മാത്രമേ കണ്ട് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത സാധനം ഇത്. ഓ ശരി ശരി. ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ റൈഡില് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇപ്പൊ നമ്മൾ 18,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ഇതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പം 20,000 രൂപയാവും. 20,000 രൂപ കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് അതിന് പറ്റുന്ന ഒരു സൈക്കിൾ എന്ന് പറയാം. ഒരു ഞാനൊരു 3-star കൊടുക്കും, 5-ല് 3-star കൊടുക്കത്തില്ല, കാരണം ലോങ് അടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ലോങ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇതിനകത്ത് ലോങ് ചെയ്യുന്നവരുണ്ട്, അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്. പക്ഷെ സൈക്കിൾ ഇച്ചിരും കൂടി എഫിഷ്യൻസി, അതായത് ഇച്ചിരൂടെ പിന്നെ എന്ത് പറഞ്ഞു, അതിന് ഈ സ്പെക്കും കാര്യങ്ങളൊക്കെ ഇച്ചിരും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നല്ല മെക്കാനിസം ഉള്ള സൈക്കിൾ ആകുമ്പോൾ നമുക്ക് ചവിട്ടാൻ അത്രയും കൂടെ ആയാസം കുറവായിരിക്കും. കാരണം ഇത് ക്രാങ്ക് ചെറുതാണ്, പിന്നെ അതുകൊണ്ട് തന്നെ സ്പീഡ് കുറവായിരിക്കും, MTBയുടെ അല്ല സ്പീഡ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ലോങ് ചവിട്ട് പോകാന്ന് പറഞ്ഞാല് ചവിട്ടുന്നവരുണ്ട്, പക്ഷെ പണിയായിരിക്കും. പിന്നെ മോണ്ട്രയുടെ ഷിഫ്റ്റേഴ്സുമായിട്ട് ഒരല്പം വ്യത്യാസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കസറ്റിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്കും മാർക്കിങ്സ്, അതായത് ഇപ്പോൾ മോണ്ട്രയിലാണെങ്കിൽ 1, 2, 3, 7 എന്ന് പറഞ്ഞാൽ ഫുള്ള് 1, 2 എഴുതി വെച്ചേക്കും. ഇതിനകത്ത് എന്ന് വെച്ചാൽ 1, 7 എന്നുള്ള ഒറ്റ ഒരു മാർക്കിംഗ് മാത്രമേ ഉള്ളൂ. അതെനിക്കൊന്ന് ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റ് ആ ഒരു എന്താ പറഞ്ഞാൽ ആ ഷിഫ്റ്റേഴ്സിൻ്റെ ആ ഒരു വീതി കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. പക്ഷേ മോണ്ട്രയ്ക്കാണെങ്കിൽ അങ്ങ് 1, 2 അങ്ങ് മൊത്തം പിള്ളേർ പഠിക്കുന്ന പോലെ എഴുതി വെച്ചേക്കുകയാണ്. അത് ഒരു നല്ല കാഴ്ചയാണ്. അല്ല, അതുകൊണ്ട് നമുക്കൊരു ഐഡിയ കിട്ടും, കാരണം നമ്മൾ ഏതിനകത്ത് കിടക്കുന്ന ഒരു ഐഡിയ കിട്ടും. ഇതിനകത്ത് ഒരു ഐഡിയ കിട്ടാൻ വഴിയില്ല, അതൊക്കെ നല്ല തപ്പൽ വരും, കാരണം എങ്ങോട്ടാണ് ഇത് കിടക്കുന്നതെന്ന് അറിയത്തില്ല. കിട്ടോ യോ മാൻ, അത് ടാസ്ക്കാണ്. ഒരു വന്ന് ഒരു ഇടി ഇടിച്ചാണ്ടല്ലോ. അങ്ങോട്ട് പോയപ്പോ ഒരു സീൻ ഇല്ലായിരുന്നു തന്നെ. ഗൈസ് ഞങ്ങൾ പെട്ടു, ഗൈസ് വേണ്ടി പുള്ളി ഞങ്ങളെ തടസ്സപ്പെടുത്തി നിർത്തി. എന്താ ഇത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു, നമ്മൾ പുറകെ വരാറല്ലോ ഉണ്ടോ? സ്പീഡ് പോയി കയർ, അത് കയർ പൊക്കും.
ഇടിക്കും കേട്ടോ. എരുമ അങ്ങനെ ഇടിക്കുന്ന കൂട്ടത്തിലല്ല. ഒരു മിനിറ്റ്. ഇടിച്ചു കഴിഞ്ഞാൽ നേരെ ആറ്റി പോകും ചേട്ടൻ. ഇതൊരു വേറെ പല വഴിയുണ്ട്. ഹായ്, ഹൗ ആർ യു? അതല്ലോടോ സീൻ. അതല്ല പശുക്കൊട്ട, കുഴപ്പമില്ല, നല്ല സൂക്ഷിക്കണം. പോകരുത്, എനിക്ക് ഗൈസ് ഞങ്ങളെ പശു പിടിക്കാൻ വന്നു. ഗൈസ് പശുവല്ല, എരുമ. ആ എരുമയോ പോത്തോയതോ എന്തോ ഒന്ന്. ഇവിടെ നല്ല ഒരു കുഴിയായത്. മുമ്പേ അങ്ങോട്ട് പോയപ്പോൾ ഈ കുഴി വന്ന് ചാടിപ്പോയതാ. കുഴി വന്ന് സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എണ്ണക്കാട് കുട്ടമ്പേര് ഭാഗത്തുള്ള വേറൊരു അക്വഡേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വേണം അതിൻ്റെ മുകളിലോട്ട് എത്താൻ. അപ്പോൾ നമ്മൾ പതി ഇനി അതിൻ്റെ മുകളിലോട്ട് പോയി കുറച്ച് കാശുകൾ എടുക്കാൻ പോവാണ്. അതേ ഫ്രണ്ട്സ്, നമ്മളിപ്പം കുട്ടമ്പിരൂർ അക്വഡേറ്റിൻ്റെ മുകളിലാണ്. നമ്മുടെ പെണ്ണുകര അക്വഡേറ്റ് ആയിട്ട് വലിയ ഒരു എന്താണ് ദൂരമൊന്നും ഇല്ലാത്തൊരു അക്വഡേറ്റ് ആണത്. അപ്പോൾ നമുക്കൊന്ന് റൈഡ് ചെയ്ത് നോക്കാം. നേരെ നോക്കി പോണേ, സ്ലാവ് ഇടയ്ക്ക് കാണത്തില്ല. വാ കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അതെ കുട്ടമ്പേരൂർ ആറിൻ്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ അക്വഡേറ്റിൻ്റെ ഈ എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഗൈസ് വഴിയില്ല. ഗൈസ് വഴിയുണ്ട്, പക്ഷേ അത് കുറച്ച് പ്രശ്നമാണ്. അതായത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കിട്ടുന്നുണ്ടോ? അങ്ങോട്ടൊന്നും ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അക്കടേറ്റിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ശരി, ഇവിടെ ആരും പോകുന്ന വഴിയല്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇതിച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാവും. നമ്മൾ പോയാലേ
ശിവക്കാവ് അല്ലേ കേട്ടോ? അതെ അതെ അതെ. മാനും മനുഷ്യരും ഇല്ലാത്ത സ്ഥലമാണ്. രാവിലെയോ പകലോ ഒന്നും ഇല്ലാതെ സന്ധ്യയൊന്നും ഇല്ലാതെ ഒറ്റ മനുഷ്യർ പോലും ഇവിടെ ആരും പോലും പഠിക്കാൻ പോലും ആളിന്റെ പെരുമാറ്റങ്ങൾ ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ. വിഷപ്പാമ്പുകളും എല്ലാം ഉണ്ടെങ്കിലേ വേറെ നമ്മൾ അതുമായിട്ടൊരു മൽപ്പിടുത്തം എന്തിനാ? അവരവിടെ സ്വന്തമായി സ്വൈര്യമായി വിഹരിച്ചോട്ടെ. അപ്പൊ ഇവിടെ ആൾ താമസം ഉണ്ട് കേട്ടോ. ആൾക്കാർ വരും പോക്ക് ചെയ്യുന്നുണ്ട്. സിഗരറ്റ് ലാമ്പ് കണ്ടുപിടിച്ചു ഗൈസ്, സിഗരറ്റ് ലാമ്പ്. ഇവിടെ നമ്മളിനി വിശദമായി പരിശോധിച്ചാൽ മറ്റു പല സാധനങ്ങളും കിട്ടും നമുക്ക്. കാരണം അതിന് പറ്റിയ ഒരു സ്ഥലമാണിത്. ഒരു വഴിക്കൊന്നും ആരും വരാനില്ല. അതോ ആരെല്ലാം വന്നാലും എടുത്ത് ആറ്റി ചാടുക. പൊളി വായ്പ കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. രാവിലെയൊക്കെ ആണെങ്കിൽ സൂപ്പറാണ്, കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഫോട്ടോയ്ക്കൊക്കെ ആണെങ്കിലും കിടിലുമാണ്. പ്ലേസ് സൂപ്പർ ആട്ടോ, രക്ഷയില്ല. സൈക്ലിസ്റ്റുകൾക്കൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ അടിപൊളി, ഒരു റൈഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അത് ഫ്രണ്ട്സ്, നമ്മളിതായി ഇപ്പം കുട്ടമ്പേരൂർ അക്വഡേറ്റിന് മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് കുട്ടമ്പേരൂർ ആറിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു അക്വഡേറ്റ് ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സ്ഥലത്ത്, അതായത് പെണ്ണുക്കര ചെറിയനാട് ഭാഗത്തുള്ള ഒരു അക്വഡേറ്റ് റൈഡ് നമ്മൾ നടത്തിയാണ്. പക്ഷേ ഇത് വളരെ യാദൃശികമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു അക്വഡേറ്റിൻ്റെ മുകളിലേക്ക് എത്തിയതും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വന്നത്. കാരണം ഇവിടെ നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അക്വഡേറ്റ് നമ്മൾ മുകളിൽ കൂടെ ഇങ്ങനെ താഴെ കൂടെ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കാമെന്ന് കരുതി കയറിയപ്പോഴത്തേക്ക് എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തോന്നി. കാരണം അതായത് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ പറഞ്ഞു ഈ ഒരു സ്ഥലത്ത് എന്തിനാണ് വന്നതെന്നും, അല്ലെങ്കിൽ എന്താ പറയുക, ഇവിടെ നിന്നൊരു റിവ്യൂ, അതായത് ST100 ഒരു റിവ്യൂ ചെയ്യാനുള്ള ഒരു കാര്യം, അതായത് ഈ സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തിന് പിന്നിലുള്ള കുറച്ചൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ എപ്പോഴും ഞങ്ങൾ, അതായത് എന്തെങ്കിലും കൊണ്ട് പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലത്തായിരിക്കും ഞങ്ങൾ എപ്പോഴും പോകുന്നത്, നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതും. അതും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ എത്തിക്കുന്നത്. അതായത് അതൊക്കെ നിങ്ങൾ അറിയണം, കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ആറ്, അതായത് ഇതിപ്പോൾ കുട്ടമ്പേരൂർ ആറാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് വനുഷേട്ടൻ ഇപ്പോൾ ചെസ് മൗണ്ടിലാണ് ക്യാമറ കണക്ട് ചെയ്തിരിക്കുന്നത്. വനുഷേട്ടനാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എണ്ണക്കാട് കൊട്ടാരം, അതുപോലെ തന്നെ കുട്ടമ്പേരൂർ അല്ലെ എണ്ണക്കാടിൻ്റെ ഒക്കെ അടിപൊളി ഭംഗി. ഈ കാണുന്നത് നമ്മുടെ തറയിൽ കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് എണ്ണക്കാട് കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്ന തറയിൽ കൊട്ടാരം ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച കേട്ടോ. അതായത് ആറും കടവും കാര്യങ്ങളും ഒക്കെ ഇവിടെ നല്ലൊരു ഭംഗിയേറിയ കാഴ്ചയാണ്. അതായത് ഈ ആറിൻ്റെ ഒരു കുറച്ച് കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇതിപ്പോൾ കുട്ടമ്പേരൂർ ആറെന്ന് തന്നെ ഇപ്പം പറയാൻ ഒരുപാട് കാരണക്കാരായിട്ടുള്ള കുറച്ച് നാട്ടുകാരും അതുപോലെ തന്നെ ഒരു ഭരണസമിതിയും കൂടെ ഉള്ളൊരു നാട് കൂടാണ് ഇത്. കാരണം ഈ ഒരു ആറ്, അതായത് വെറും എന്താ പറയുക, തരിശ് ഭൂമി പോലായി മാറാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ കുറച്ച് പൗരസമിതിയിലെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഈ ഒരു ആറിൻ്റെ ഒരു പുനരുദ്ധാരണം ഏറ്റെടുത്തു. അതായത് മണൽ വാരൽ കൊണ്ടും ഒക്കെ, അതായത് മാലിന്യങ്ങൾ നിക്ഷേപിച്ചും ഒക്കെ ഈ ആറ് വളരെ അന്യാധീനപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇവിടുത്തെ കുറച്ച് ആളുകളും കുറച്ച് പൗരസമിതിയിലെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ഏകദേശം 300 തൊഴിലാളികൾ, അതായത് ഈ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാർ, അങ്ങനെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ട് ഈ ഒരു ആറിൻ്റെ കുറച്ച് ജീവ എന്താ പറയുന്നത്, ഇതിൻ്റെ ജീവൻ രണ്ടാമതും കൂടെ ഒന്ന് ഉയർത്തിയെടുക്കാൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ച് ഇതിനകത്ത് ആദ്യം ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ പ്ലാസ്റ്റിക്കുകളെല്ലാം എടുത്ത് കളഞ്ഞു. അതിനുശേഷം ഈ, അതായത് മണലെടുത്തെടുത്ത് ഇതിൻ്റെ തിട്ട പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു 10 മീറ്റർ വരെ ഇതിൻ്റെ തിട്ട ചുരുങ്ങി ആറങ്ങ് വല്ലാത്ത രീതിയിലായി. അപ്പോൾ അതിനുശേഷം ഈ ആറ് ഇവർ എന്താ പറയുക, വെട്ടി, അതായത് കൈവഴികളൊക്കെ ഒഴുക്കി വെട്ടിയെടുത്ത് ഭൂവസ്ത്രമൊക്കെ രണ്ട് സൈഡിലും വിരിച്ച് ആ ഭൂവസ്ത്രത്തിലാണ് നമ്മൾ ആദ്യം ഒരു മഡ് റേസ് നടത്തിയത്. എൻ്റെ കാലയിലൊക്കെ ചെളിയായി. അപ്പം അതുവഴിയാണ് നമ്മൾ ആ ഒരു മഡ് റേസ് ഒക്കെ നടത്തിയത്. അതായത് ഭൂവസ്ത്രത്തേക്കുള്ള ഒരു പ്രത്യേക ഒരു മഡ് റേസ് ആണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഞങ്ങൾ എത്തിച്ചത്. അപ്പം അത് പറയാൻ കാര്യം വെച്ചാൽ ഈ ഒരു പുനരുദ്ധാരണത്തിൻ്റെ കഥ, അതായത് ഈ കുട്ടമ്പേരൂർ ആറിൻ്റെ കഥ ഇപ്പോൾ CBSE, അതായത് CBSEയുടെ 8th class പാഠപുസ്തകത്തിൽ ദ റിട്ടേൺ ഓഫ് റിവർ എന്ന് പറയുന്ന ഒരു പാഠഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു ന്യൂസ് പേപ്പറിനകത്ത് ഇങ്ങനെ കണ്ടതാണ്. അത് എനിക്ക് തോന്നുന്നു CBSE പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ ഈ വീഡിയോ കാണുന്ന അറിയെങ്കിലും അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് നിങ്ങൾ പറയുക. കാരണം ഞങ്ങൾ കേട്ടൊരു അറിവ് വെച്ച് മാത്രമാണ് ഞങ്ങളിത് പറയുന്നത്. കാരണം ഞങ്ങൾ 2-3 കുട്ടികളോട് ചോദിച്ചപ്പം അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് അത്ര ഒരു അറിവ് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പോൾ പുതിയ പ്രസിദ്ധീകരണത്തിൽ ഏതോ ഒരു പാഠഭാഗത്താണ്, ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു ഭാഗം, അതായത് ഈ കുട്ടമ്പേരൂർ ആറിൻ്റെ ഒരു പുതിയ ജീവൻ വെച്ച കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുകൂടെ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെ മുമ്പിലോട്ട് ഈ ഒരു കാഴ്ചയും ഈ ഒരു അറിവ് കൂടെ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതും.
ഈ ഭൂവസ്ത്രം എന്താണെന്നും അല്ലെങ്കിൽ ഈ ഭൂവസ്ത്രത്തിന്റെ ഉപയോഗം, അതായത് ഭൂവസ്ത്രത്തിന്റെ ഉപയോഗം വെച്ച് വേറൊന്നുമല്ല, മണ്ണൊലിപ്പ് തടയാനും അതുപോലെ തന്നെ ആറിന്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തിട്ടകളിൽ വിരിക്കുന്ന ഒരു ഒരു കയർ മാറ്റ്, അതായത് നമ്മുടെ പണ്ട് വീടുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കയർ മാറ്റാണിത്. അത് നമ്മുടെ ഇപ്പം ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, അപ്പോൾ ആലപ്പുഴയുടെ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ ഒരു സംഭവമൊക്കെ, അതായത് കയർ തൊഴിലാളികളാണ് ഈ ഒരു സംഭവം എന്താ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഒരുപാട് എന്താ പറയുക ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇതിവിടെ വിരിച്ചത്. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ മുമ്പിലത്തെ എം എൽ എ, അതായത് ഞങ്ങളുടെ രാമചന്ദ്രൻ സാറിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ എം എൽ എയും മന്ത്രിയുടെയ സൈസറയാൻ്റെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഈ ഒരു കാര്യത്തിലുണ്ട്. കാരണം ഈ ഒരു ആറിൻ്റെ ഒരു പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് അവരൊക്കെ ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു ആറിനെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പം അതായത് ഇപ്പോൾ പമ്പ അല്ല കേട്ടോ, പമ്പ അച്ചൻകോവിലാറിനോട് തുല്യം വരുന്ന രീതിയിലാണ് ഇപ്പം ഇവിടുത്തെ ഒരു ഒഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരുമ്പോഴത്തേക്ക് ഇത്രയും ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല പേടി വരുന്ന രീതിയിൽ ആറ് അത്രയ്ക്കും കര കവിഞ്ഞൊഴുകുന്ന രീതിയിലേക്കാണ് കാഴ്ചകൾ പോകുന്നത്. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളുമാണ്. ക്ലീൻ ക്ലീൻ അല്ലേ മനുഷ്യട്ടെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ? നല്ല രസമുണ്ട്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു, ഇല്ലില്ല എന്താ നല്ലൊരു കാഴ്ച കിട്ടുമോ നമുക്കൊരു പ്രതീക്ഷിക്കാം. അല്ല നമ്മൾ ഇത് ആ പാലത്തൂടൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളിത് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പണി നടക്കുന്നത്. പക്ഷെ ഇത്രയും മികച്ച രീതിയിൽ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും വെടുപ്പായിട്ട് ഒരു അഴുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഇതാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം ഈ ഭാഗത്തെങ്ങും നമുക്ക് കാണാൻ കിട്ടുന്നില്ല. അത് ഇവിടുത്തെ നാട്ടുകാർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം തന്നെ കൊടുത്തേ പറ്റൂ. കാരണം അവർ ഈ ആറിനെ ഇത്ര അധികം നല്ല രീതിയിൽ സ്നേഹിക്കുകയും പിന്നെ അതുപോലെ തന്നെ ഇതിനെ രണ്ടാമത് കൊണ്ടുവരിക എന്നുള്ളത് അത് ഇവിടുത്തെ ഒരു, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ജലസമ്പത്തിനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമായത് അല്ലേ. ആറ് ഉണ്ടെങ്കിലല്ലേ ഉള്ളു ജലമുള്ളൂ. അപ്പൊ ഇവിടുത്തെ കിണറുകൾക്കും വീടുകൾക്കും അതിനൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ആറ് നമ്മൾ രണ്ടാമത് ഇത് എന്താ പറഞ്ഞാൽ റിക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുത്തെ തോടുകളാണെങ്കിലും കുളമാണെങ്കിലും കിണറുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇപ്പോൾ ഉറവയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് ഇപ്പം എന്താ കുടിവെള്ളത്തിന് ക്ഷാമമില്ല, അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ദേ, അപ്പം ബാറ്ററി ചാർജ് കുറഞ്ഞു, വേഗം തന്നെ ഒരു വൈൻഡ് അപ്പ് പറയുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കുട്ടമ്പേരൂർ അക്കുഡേറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ST100 റിവ്യൂ, ഇവിടുത്തെ കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കുറച്ച് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് മാളിക്കശ്ശേരി എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുറച്ച് കുഞ്ഞന്മാരെ എന്നെ കണ്ട് പിടിച്ച് നിർത്തി, യൂട്യൂബിലെ ചേട്ടനാണോ എന്ന് പറഞ്ഞ് നിർത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കേട്ടോ. എന്തായാലും കൊള്ളാം. എന്താ പേര്? കിച്ചു. എന്താ പേര്? ഉണ്ണിയാണ്. അപ്പം ഉണ്ണിയും മാധവും കിച്ചും അല്ലേ ഇവിടെ രാവിലെ സൈക്കിളുണ്ടല്ലേ. അവിടെ രാവിലെ ഒരു ഹെർക്കുലീസിൻ്റെ FX200 എന്ന് പറഞ്ഞ സൈക്കിളും പിന്നെ ഒരു ലേഡി ബേർഡ് സൈക്കിളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പം എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതായത് നമ്മൾ മോൺട്രയുടെ കുറച്ച് കാര്യങ്ങളും ഇത് എവിടെ നിന്നാണ് എടുത്തതെന്നൊക്കെ കുറച്ച് ചോദിച്ചാൽ എന്തായാലും വളരെ സന്തോഷം. നമ്മളെ ആളുകൾ തിരിച്ചറിഞ്ഞത് തുടങ്ങിയെന്നൊക്കെ പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഇവർ ഞങ്ങളുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണാറുണ്ട്. അപ്പം ഇനി ഏതാണ് അടുത്ത വീഡിയോ വരുന്നതെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എണ്ണക്കാട്ടിലെ ഓഫ് റോഡ് റൈഡാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം പിന്നെ എവിടെ വരെ പോകുന്നു സൈക്കിളൊക്കെ ചവിട്ടി? എവിടെ വരെ പോകും? എന്ത് ഇവിടുത്തെ മീൻപിടുത്തം കാണാൻ വന്നെയാണോ? ഓ ശരി ശരി. എത്ര പഠിക്കുന്നത്? എത്ര എവിടെ പഠിക്കുന്നത്? ആഹാ. ഓ ശരി ശരി ശരി. അപ്പൊ ഞാൻ പോട്ടെ. ശരി, ഓക്കേ.